ന്യായാധിപന്മാർ 9 അബിമെലക്. ജെറുബ്ബാലിന്റെ പുത്രനായ അബിമെലക് ഷെക്കമിൽ ചെന്ന് തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു, നിങ്ങൾ ഷെക്കം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ, ജെറുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ. അവന്റെ അമ്മയുടെ ബന്ധുക്കൾ അബിമെലക്കിനുവേണ്ടി ഇക്കാര്യം ഷെക്കം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു. അവരുടെ ഹൃദയം അബിമെലക്കിങ്കിലേക്ക് ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു. ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് അവർ അബിമെലക്കിന് കൊടുത്തു. അവർ കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികളാക്കി. അവൻ ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് പോയി. സ്വന്തം സഹോദരന്മാരും ജെറുബ്ബാലിന്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. എന്നാൽ ജെറുബ്ബാലിന്റെ ഇളയ പുത്രൻ യോത്താം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഷെക്കമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അബിമെലക്കിനെ രാജാവായി വാഴിച്ചു. യോത്താം ഇതറിഞ്ഞ് ഗരിസമ്മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷെക്കം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവുമരത്തോട് പറഞ്ഞു. ഒലിവുമരം അവരോട് പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളെ ഭരിക്കുക. അത്തിമരം അവരോട് പറഞ്ഞു, രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക. എന്നാൽ മുന്തിരി പറഞ്ഞു, ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ വാഴുക. മുൾപടർപ്പ് പറഞ്ഞു, നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമെലക്കിനെ രാജാവാക്കുന്നത്? ജെറുബ്ബാലിനോടും ഭവനത്തോടും അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത്? എന്റെ പിതാവ് നിങ്ങൾക്കുവേണ്ടി പോരാടി ജീവനെ തൃണവദ്ഗണിച്ച് മിതിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവന്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. എന്നിട്ട് എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമെലക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷെക്കമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബ്ബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമെലക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലാത്ത പക്ഷം അബിമെലക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ. ഷെക്കമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീയിറങ്ങി അബിമെലക്കിനെയും വിഴുങ്ങട്ടെ. യോത്താം സഹോദരനായ അബിമെലക്കിനെ ഭയന്ന് പലായനം ചെയ്തു, ബേറിൽ ചെന്ന് താമസിച്ചു. അബിമെലക് 3 ഇസ്രായേൽ ഭരിച്ചു. അബിമെലക്കിനും ഷെക്കം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു. ഷെക്കം നിവാസികൾ അബിമെലക്കിനെ വഞ്ചിച്ചു. അങ്ങനെ ജെറുബ്ബാലിന്റെ 70 മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി. അവരുടെ രക്തം ഘാതകനായ അബിമെലക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കംകാരുടെയും മേൽ പതിച്ചു. ഷെക്കംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി. ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു. ഇത് അബിമെലക് അറിഞ്ഞു. ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കമിലേക്ക് നീങ്ങി. ഷെക്കം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു. അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവമാഘോഷിച്ചു. തങ്ങളുടെ ദൈവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമെലക്കിനെ ശപിച്ചു. ഏബദിന്റെ പുത്രൻ ഗാൽ ചോദിച്ചു, ആരാണ് ഈ അബിമെലക്? അവനെ സേവിക്കേണ്ടതിന് ഷെക്കംകാരായ നാം ആര്? ജെറുബ്ബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബോളും ഷെക്കമിന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ? ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമെലക്കിനെ വകവരുത്തുമായിരുന്നു. ഞാൻ അവനോട്
നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്നു പറയുമായിരുന്നു. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചു. അവൻ അറുമായിൽ അബിമലക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു, ഗാലും അവന്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു. നിനക്ക് എതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. അതുകൊണ്ട് നീ സൈന്യത്തോടു കൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക. ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. അബിമലക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷെക്കമിനെതിരായി നാലു ഗണങ്ങളായി പതിയിരുന്നു. ഗാൽ പുറത്തുവന്നു നഗരകവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചു. അബിമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്നെഴുന്നേറ്റു. ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു, അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. സെബൂൾ അവനോട് പറഞ്ഞു, മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു, അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു കൂട്ടം ആളുകൾ ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. സെബൂൾ ചോദിച്ചു, നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? നാം സേവിക്കാൻ അബിമലക്കാരെന്ന് നീയല്ലേ ചോദിച്ചത്? നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്? നീ തന്നെ പോയി അവരോട് പൊരുതുക. ഗാൽ ഷെക്കം നിവാസികളുടെ നേതാവായി അബിമലക്കിനോട് പോരാടി. അബിമലക് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു. പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു. അബിമലക് അറുമായിൽ താമസമാക്കി. സെബോൾ ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി. അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി. അബിമലക് അതറിഞ്ഞു. അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി. പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ അവരെ എതിർത്തു കൊന്നു. അബിമലക്കും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്ന് നിന്നു. മറ്റേ രണ്ടു ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. അബിമലക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി. അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി, ഉപ്പ് വിതറി. ഷെക്കമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബരീദ് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു. ഷെക്കം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമലക്കിന് അറിവുകിട്ടി. സൽമോൻ മലയിലേക്ക് അബിമലക് പടയാളികളുമായി പോയി. അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു. അത് തോളിൽ എടുത്ത് കൂടെയുള്ളവരോട്, ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ഓരോ കെട്ട് വിറകുവെട്ടി അബിമലക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കം ഗോപുരനിവാസികളെല്ലാം കൊല്ലപ്പെട്ടു. പിന്നീട് അബിമലക് തെബസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി. പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ഠ ഗോപുരമുണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിന്റെ മുകൾത്തട്ടിലേക്ക് കയറി. അബിമലക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു. ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കൽ എത്തി. അപ്പോൾ ഒരുവൾ എരികല്ലിൻ പിള്ള എറിഞ്ഞ് അബിമലക്കിന്റെ തലയോട് ഉടച്ചു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ ബദ്ധപ്പെട്ടു വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്നു പറഞ്ഞു. അവൻ വാൾ ഊരി വെട്ടി അബിമലക് മരിച്ചു. അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. തന്റെ 70 സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു. ഷെക്കം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു. ജെറുബ്ബാലിന്റെ പുത്രനായ യോതാമിന്റെ ശാപം അവരുടെ മേൽ പതിച്ചു. ന്യായാധിപന്മാർ 10 അധ്യായം. തോല. അബിമലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി. ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ്. അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ 23 വർഷം നയിച്ചു. മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു. ജായിർ. തുടർന്ന് ഗിലയാദുകാരനായ ജായിർ വന്നു. അവൻ ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ഗിലയാദുദേശത്ത് ഇന്നും ഹാവോത്ത് ജായിർ എന്ന് അറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ
അവരുടെ അധീനതയിലായിരുന്നു. ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ജഫ്ത ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മോവാബ്, അമ്മോൻ, ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്തീയർക്കും അമ്മോനിയർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചുകൊടുത്തു. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാനക്കരെ ഗിലയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിനെ മുഴുവൻ 18 വർഷം അവർ പീഡിപ്പിച്ചു. അമ്മോനിയർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശമനുഭവിച്ചു. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമ്മോനിയർ, ഫിലിസ്തീയർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? സീദോന്യരും അമലേക്കരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്നു മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി. ഗിലയാദിൽ താവളമടിച്ചു. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു. ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ. ന്യായാധിപന്മാർ 11 ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലയാദായിരുന്നു അവന്റെ പിതാവ്. ഗിലയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ടു പറഞ്ഞു, ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജഫ്തായോട് പറഞ്ഞു, അമ്മോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോനിയരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജഫ്ത അവരോട് പറഞ്ഞു, അമ്മോനിയരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. തീർച്ച. അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ജഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോനി രാജാവിനോട് ചോദിച്ചു, എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോനി രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോനി രാജാവിനോട് പറഞ്ഞു. ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മോവാബിയരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദശ് വരെയും എത്തി. ഇസ്രായേൽ അന്ന്
ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ചു പറഞ്ഞു. അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി. അർനോന്റെ മറുകരെ താവളമടിച്ചു. മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മോവാബിന്റെ അതിർത്തി അർനോൺ ആണല്ലോ. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. എന്നാൽ തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി. ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമോര്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു. അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് അമോര്യരെ തുരുത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ? അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല? ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ. എന്നാൽ ജഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവ് വകവച്ചില്ല. കർത്താവിന്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവസിച്ചു. അവൻ ഗിലയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായിലേക്ക് കടന്ന് അമ്മോന്യരുടെ ദേശത്തേക്ക് പോയി. ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു. അങ്ങ് അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമിം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമ്മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ജഫ്ത മിസ്പായിലുള്ള തന്റെ വീട്ടിലേക്ക് വന്നു. അതാ, അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവന്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തുകൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പൊയ്ക്കൊള്ളുക എന്നു പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്വത്തെപ്പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചുവന്നു. അവൻ നേർന്നിരുന്നതുപോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല. ഗിലയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു. ന്യായാധിപന്മാർ 12-ാം അധ്യായം. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ സഫോണിലേക്ക് ചെന്നു. ജഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്ത അവരോട് പറഞ്ഞു,
ഞാനും എന്റെ ജനവും അമ്മോനിരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോനിയർക്കെതിരെ ചെന്നു. കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ജഫ്ത ഗിലയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലയാദുകാർ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു. എഫ്രായിംകാരോടെതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കും. അല്ല എന്നവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു. ഇബ്സാൻ. അവനുശേഷം ബേത്ലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തന്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു. ബെത്ലഹേമിൽ അടക്കപ്പെട്ടു. ഏലോൻ. അവനുശേഷം സെബലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ഏലോൻ മരിച്ചു. സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു. അബ്ദോൻ. പിന്നീട് പിറത്യോനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി. അവന് 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകളുമുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിൽ 8 വർഷം ന്യായപാലനം നടത്തി. പിറത്യോനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു. അമലേക്കരുടെ മലനാട്ടിൽ എഫ്രായിം ദേശത്തെ പിറത്യോനിൽ സംസ്കരിക്കപ്പെട്ടു.